റിയൽ ടേക്ക് കമ്പനികൾ തങ്ങളുടെ വിപുലീകരണ പദ്ധതികളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മിഡ് ക്യാപ് കാറ്റഗറിയിൽ മുൻനിരയിലുള്ള കമ്പനിയാണ് ബ്രിഗേഡ് ഗ്രൂപ്പ്. 1986 സ്ഥാപിച്ച കമ്പനി കൂടുതലായിട്ടും സൗത്ത് ഇന്ത്യൻ മേഖലയിലാണ് ഫോക്കസ് ചെയ്തിരുന്നത്. ബംഗ്ലൂർ, മൈസൂർ, മാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, കൊച്ചി എന്നിവിടങ്ങളിലായാണ് പ്രധാനമായിട്ടും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ കമ്പനിയുടെ പ്രീ സെയിൽസ് ആദ്യ 9 മാസത്തിൽ 44% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇക്കഴിഞ്ഞ 4ാം പാദത്തിൽ പുതിയ ലോഞ്ചസ് താരതമ്യേന കുറവായിരുന്നു. പക്ഷേ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മൊത്തമായി 53 ബില്യൺ രൂപയുടെ പ്രീ സെയിൽസ് രേഖപ്പെടുത്തുമെന്നാണ് കണക്കാക്കുന്നത്. അതായത് ഇയർ ഓൺ ഇയർ ബേസിസിൽ 28% വർധനവാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. ബാംഗ്ലൂരാണ് പ്രധാനമായിട്ടും കമ്പനി സ്ട്രോങ് പെർഫോമൻസ് രേഖപ്പെടുത്തിയത്. ഇതോടൊപ്പം തന്നെ ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിലും സിഗ്നിഫിക്കന്റ് ആയ ഒരു എക്സ്പാൻഷൻ നടത്തിയിട്ടുണ്ട്. 2023 സാമ്പത്തിക വർഷത്തിൽ 16 മില്യൺ സ്ക്വയർ ഫീറ്റ് ഏറ്റെടുത്തപ്പോൾ ഇതിൽ 13 മില്യൺ സ്ക്വയർ ഫീറ്റ് ഈ രണ്ട് മേഖലകളിലാണ് ഏറ്റെടുത്തത്. ഹൈദരാബാദ്, ചെന്നൈ എന്നിവിടങ്ങളിൽ ഏകദേശം 190 ബില്യൺ രൂപയുടെ പ്രൊജക്ട് പൈപ്പ് ലൈൻ ആണ് നിലവിലുള്ളത്. ഇത് കൂടാതെ 60 ബില്യൺ രൂപയുടെ പ്രൊജക്ടുകൾ അടുത്ത 12 മാസത്തിനുള്ളിൽ തന്നെ ലോഞ്ച് ചെയ്യാൻ പദ്ധതിയുമുണ്ട്. ഇതിൽ കോക്കാപെറ്റിലുള്ളതും ഒപ്പം തന്നെ മൗണ്ട് റോഡ് പ്രൊജക്ട്സും ഉൾപ്പെടുന്നുണ്ട്. അടുത്ത 4 പാദങ്ങളിലായി 11 മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ പ്രൊജക്ടുകൾ നടപ്പിലാക്കാനിരിക്കെ 2026 സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും 84 ബില്യൺ രൂപയുടെ വരുമാനം രേഖപ്പെടുത്തിയേക്കാമെന്നാണ് അനലിസ്റ്റുകൾ വിലയിരുത്തുന്നത്. അടുത്ത 3 വർഷങ്ങൾക്കുള്ളിൽ 26% CAGR രേഖപ്പെടുത്തുമെന്നും കണക്കാക്കുന്നുണ്ട്. ബാംഗ്ലൂരിലും ചെന്നൈയിലുമായി ഏകദേശം 7 മില്യൺ സ്ക്വയർ ഫീറ്റിന്റെ ഓഫീസ് അസറ്റ് ആണ് നിലവിൽ കമ്പനിക്കുള്ളത്. സ്പെഷ്യൽ എക്കണോമിക് സോണുകളിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിൽ കൂടിയും കൊമേഴ്ഷ്യൽ പോർട്ട്ഫോളിയോ കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. 2023 സാമ്പത്തിക വർഷത്തിൽ ഉണ്ടായിരുന്ന 83% നിന്നും കഴിഞ്ഞ സാമ്പത്തിക വർഷം 3ാം പാദം ആയപ്പോഴേക്കും 93% ഇത് ഉയർന്നിട്ടുണ്ടായിരുന്നു. ലീസിൽ നിന്നും അടുത്ത 2 പാദമാകുമ്പോഴേക്കും 10 ബില്യൺ രൂപയുടെ വരുമാനം ജനറേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. എബിഡ EBITDA 5.5 ബില്യൺ രൂപയാകുമെന്നും കരുതുന്നുണ്ട്. ഇതുകൂടാതെ 2025 മാർച്ച് ആകുമ്പോഴേക്കും കമ്പനിയുടെ ബ്രിഗേഡ് ട്വിൻ ടവേഴ്സിൽ നിന്നും 1 മുതൽ 1.2 ബില്യൺ രൂപയുടെ വരുമാനം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത്. വരും വർഷങ്ങളിൽ ഓഫീസ് ആൻഡ് റീറ്റെയിൽ സെഗ്മെന്റിൽ പോർട്ട്ഫോളിയോ 5.2 മില്യൺ സ്ക്വയർ ഫീറ്റ് കൂടി ആഡ് ചെയ്യാൻ വേണ്ടി കമ്പനിക്ക് പദ്ധതിയുണ്ട്. ഇതിൽ നിന്നും 5 ബില്യൺ രൂപയുടെ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ബാംഗ്ലൂരിലെ ബ്രിഗേഡ് പത്മിനി ആൻഡ് ഉട്ടോപ്പിയ, ഹൈദരാബാദിലെ ബ്രിഗേഡ് കൊക്കാപെറ്റ് എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി ഹോട്ടൽ സെഗ്മെന്റിലേക്ക് വന്നാൽ 3ാം പാദത്തിൽ ഏകദേശം 1500 കീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിരുന്നു. ഇതിൽ 73% ഒക്യുപ്പൻസിയും രേഖപ്പെടുത്തിയിരുന്നു. മാത്രമല്ല ആവറേജ് റൂം റേറ്റിൽ 60% ഉയർച്ചയാണ് ഉണ്ടായത്. 2022 സാമ്പത്തിക വർഷത്തിൽ AARR 4000 രൂപയിൽ നിന്നും 6500 രൂപയായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സെഗ്മെന്റിൽ 2024 സാമ്പത്തിക വർഷത്തിൽ 1.5 ബില്യൺ രൂപയുടെ എബിഡ രേഖപ്പെടുത്തുമെന്നാണ് കരുതുന്നത്. അതായത് 3 വർഷങ്ങൾക്കുള്ളിൽ 8% CAGR രേഖപ്പെടുത്തുമെന്നും വിലയിരുത്തുന്നുണ്ട്. ഈ സെഗ്മെന്റിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായതിനാൽ ഫ്യൂച്ചറിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, മൈസൂർ എന്നിവിടങ്ങളിലായി ഏകദേശം 1000 കേസ് കൂടി പുതിയതായിട്ട് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നുണ്ട്. മാത്രമല്ല 2024 സാമ്പത്തിക വർഷം മുതൽ 2026 സാമ്പത്തിക വർഷം വരെയുള്ള കാലയളവിൽ കമ്പനിയുടെ കളക്ഷൻസ് 62 ബില്യൺ രൂപയിൽ നിന്നും 94 ബില്യൺ രൂപയായി വർദ്ധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ വർദ്ധിക്കുന്നതിന് സഹായിക്കും. 11 ബില്യൺ രൂപയിൽ നിന്നും 32 ബില്യൺ രൂപയായിട്ട് ക്യാഷ് ഫ്ലോ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എക്സ്പാൻഷൻ പ്ലാനിന്റെ ഭാഗമായിട്ട് 30 ബില്യൺ രൂപയുടെ ക്യാപെക്സ് വേണ്ടിവരുമെന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത്. കമ്പനിയെ സംബന്ധിച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബാലൻസ് ഷീറ്റ് ആണ് നിലവിലുള്ളത്. മാത്രമല്ല കമ്പനിയുടെ നെറ്റ് ഡെപ്റ്റ് നോക്കുകയാണെങ്കിൽ 21 ബില്യൺ രൂപ മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് കാണാം. അതിനാൽ തന്നെ ഫണ്ട് റേസിംഗിന് വായ്പ എടുക്കുന്നതിന് കമ്പനിയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. 15 ബില്യൺ രൂപയാണ് ഇക്വിറ്റി ഒപ്പം തന്നെ വായ്പ വഴി സമാഹരിക്കാൻ വേണ്ടി കമ്പനി നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല റെസിഡൻഷ്യൽ സെഗ്മെന്റിന്റെ ഡെവലപ്മെന്റ്സിനായി പ്രതിവർഷം 10 ബില്യൺ രൂപയോളം ചെലവഴിക്കുമെന്നും പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള ബിസിനസ് ഡെവലപ്മെന്റ് ഇൻവെസ്റ്റ്മെന്റിന് ശേഷവും കമ്പനിക്ക് ഹെൽത്തി സർപ്ലസ് ക്യാഷ് ഉണ്ടാകുമെന്ന് മറ്റൊരു പ്രത്യേകതയാണ്. ഇത് എക്സ്പാൻഷൻ പദ്ധതികൾക്ക് കൂടുതൽ അനുകൂലമാണ്. എല്ലാ സെഗ്മെന്റിലും കൺസിസ്റ്റന്റ് ആയ ഒരു ഗ്രോത്ത് പ്ലാനുകൾ എക്സ്പാൻഡ് ചെയ്യാനും ഇതിന്റെ ഭാഗമായി കൂടുതൽ പുതിയ സിറ്റികളിലേക്ക് ഫോക്കസ്
ചെയ്യാനും ബ്രിഗേഡ് ലക്ഷ്യമിടുന്നുണ്ട്. അതിനാൽ തന്നെ നിയർ ടേമിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് കമ്പനിക്ക് ഉണ്ടാകുമെന്ന് തന്നെയാണ് അനലിസ്റ്റുകൾ ഉറപ്പാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രമുഖ ബ്രോക്കറേജ് ആയിട്ടുള്ള മോത്തിലാൽ ഒസ്വാൾ ഒരു ബൈ റെക്കമെൻഡേഷൻ നൽകുമ്പോൾ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 1250 രൂപയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് നിലവിലെ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ നിന്നും ഏകദേശം 31% ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൽ ആണ് പ്രതീക്ഷിക്കുന്നത്.